പ്രേസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സെലിൻ എന്നാണ്. ഞാൻ 2019 May 15 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എനിക്ക് കൃപാസനം ഏതെന്നോ ഉടമ്പടി എന്തെന്നോ ഒന്നുമേ അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ അടുത്തൊരു മഠമുണ്ട്. അവിടെ ഒരു സിസ്റ്റർ റോസ്മേരി എന്ന് പറഞ്ഞ സിസ്റ്റർ പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ ഞാൻ എഴുതി അമ്മയുടെ പെട്ടിയിലിട്ടു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി. ഈ 3 കഴിഞ്ഞ് വീണ്ടും പുതുക്കാനായിട്ട് വന്നു. പുതുക്കിയതിന് ശേഷം ഓരോ കാര്യങ്ങളും അമ്മ, ഞാൻ നിയോഗത്തിൽ വെച്ച ഓരോ കാര്യങ്ങളും അമ്മ നടത്തിത്തരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മകന് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നിയോഗം വെച്ചത്. അമ്മ ആ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം മകനൊരു ജീവിത പങ്കാളിയെ കിട്ടുവാനായിട്ട് നിയോഗം വെച്ചിരുന്നു. അതും അമ്മ വളരെ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു തന്നു. അതിനുശേഷം എൻ്റെ ഒരു ഞങ്ങളുടെ വീട് 25 പണി പൂർത്തീകരിക്കാതെ ഇങ്ങനെ കിടക്കുക. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല ബാങ്കുകളും ഒക്കെ കയറി ഇറങ്ങിയിട്ടൊന്നും അത് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അയൽവാസി അവരുടെ വീട് വിറ്റ് സ്ഥലം വിറ്റിട്ട് അവർ പോയി. അപ്പോൾ വാങ്ങിയ ആൾക്ക് കുറച്ച് സ്ഥലം വേണമായിരുന്നു. അപ്പോൾ ഞങ്ങളിൽ നിന്നും ഒരു വഴിക്ക് വേണ്ടിയിട്ട് 1.5 സ്ഥലം അവർക്ക് കൊടുക്കേണ്ടി, അവർക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പോൾ ഞാൻ നിയോഗം വെച്ചു. മാതാവേ, ഞങ്ങൾ ചോദിക്കുന്ന വില അതിന് ലഭിക്കണം എന്ന്. അങ്ങനെ ആ ചോദിച്ച കാശ് തന്നെ അവർ തരികയും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം ഇതുപോലെ വാടകയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ശരിയാക്കിയിട്ട് 7 ആരും വരുന്നില്ല. അങ്ങനെ ആ നിയോഗം എഴുതിയതിൻ്റെ ഫലമായിട്ട് ഒരു നല്ല മനുഷ്യരെ വന്ന് താമസിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച വാടക അവർ തരികയും അങ്ങനെ അവർ താമസിച്ച് പോകുന്നു. ഇതിന് ശേഷം വീണ്ടും അടുത്ത നിയോഗം, ഒരു കാര്യമില്ലാതെ ഞങ്ങളിൽ നിന്ന് കലഹിച്ച് പോയ മനുഷ്യരൊക്കെ ഞങ്ങളോട് അടുത്തിടപഴകാൻ അമ്മയിടയാക്കി. അങ്ങനെ വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നു. അതിനെല്ലാം ഓർത്ത് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി. ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ഇവിടെ വരുന്ന സഹോദരങ്ങളെ, നിങ്ങളെ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾ നിയോഗത്തിനെഴുതുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അമ്മ ചെയ്തു തരുമെന്നുള്ളതിനെ ഉത്തമ ദൃക്സാക്ഷിയും അനുഭവസ്ഥയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ അമ്മ ഈ നിയോഗങ്ങളെല്ലാം എനിക്ക് സഹായിച്ചു തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കരങ്ങളിടിച്ച് കർത്താവേ നന്ദി പറയട്ടെ. പ്രിയമുള്ളവരെ, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി സമർപ്പിച്ച 6 നിയോഗങ്ങളുടെ മേലും പരിശുദ്ധമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. ഉടമ്പടി സമർപ്പിച്ച 6 നിയോഗങ്ങളുടെ മേലും പരിശുദ്ധമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. അതായത് മകന് ജോലി കൊടുത്തു, അവൻ്റെ വിവാഹം നടത്തു, 25 പൂർത്തീകരിക്കാത്ത ഭവനത്തിൻ്റെ മേൽ വാടക, ഒരു പോർഷൻ വാടക കൊടുക്കുന്നതിൻ്റെ മേൽ 3 കലഹിച്ചിരുന്ന കുടുംബങ്ങൾ ഒരുമിക്കാൻ, അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത എല്ലാ പ്രാർത്ഥനകളും, നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ നിവേദിക്കുന്നതുമായ എല്ലാ നിയോഗങ്ങളുടെ മേലും പരിശുദ്ധം അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ളതിന് സാക്ഷിയാണ് സെലിൻ്റെ സാക്ഷ്യം. ആകയാൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർ, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവർ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.